മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാണിക്കം എന്ന് പറഞ്ഞ ഒരു ആമ്പൽ നമ്മൾ ഓൺലൈനായിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അതിന്ന് കൊറിയർ എത്തിയായിരുന്നു. ഇത് ഏറ്റവും വില കൂടിയ ആമ്പലുകൾ, ഏറ്റവും എല്ലാവർക്കും മേടിക്കണം എന്ന് താല്പര്യമുള്ള ഒരു ആമ്പലാണ്. അപ്പോൾ ഇതാണ് ആമ്പൽ. നല്ല തയ്യ കിട്ടിയേക്കണേ. അപ്പോൾ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലില്ലി പോൺ സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു അവരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നല്ല തയ്യായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നടണ വീഡിയോ അങ്ങോട്ട് ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്ക്. ഇത് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ഇട്ടേക്കാം. ഇതിപ്പോൾ ഇനി വളമൊക്കെ ഇട്ട് ഇനി മണ്ണ് ചെളിയൊക്കെ വെച്ച് നടണം. മേടിക്കുമ്പോൾ ഒരു മാസം കൊണ്ട് പൂവിടുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ സീഡായിട്ട് എടുക്കണേക്കാളും നല്ലത് താമരയൊക്കെ സീഡായിട്ടല്ലേ കിട്ടണേ. അതിൻ്റെ കാര്യം താമരയൊക്കെ ട്യൂബറായിട്ട് എടുത്താൽ പെട്ടെന്ന് അതിൻ്റെയൊക്കെ പൂവിടരും. ഇത് നമ്മൾ ആമ്പലെടുത്തേക്കണേ. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിന്ന് എടുത്താൽ മതി. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വേറെ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ സേഫായിട്ട് നല്ല തയ്യായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നട്ടു. അപ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞിരിക്കണ ക്ലേ സോയിലുകളിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പാടത്തുള്ള സോയിലൊക്കെ, പിന്നെ ടെറസിലോ അങ്ങനത്തെ നല്ല സൺലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇതിനെ സൺലൈറ്റ് കൂടുതലും വേണം. പിന്നെ സൺലൈറ്റ് അടിക്കുമ്പോൾ ആൽഗ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആൽഗ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് കുറയുമെന്നാണ് ആൾക്കാർ പറയണത്. അപ്പോൾ നമുക്കറിയാൻ മേലെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്തേരെ. അപ്പോൾ എന്നാ, ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. നമ്മൾ ഫൈറ്ററിനെയും ഗപ്പീനെയും ഒക്കെ ഇടുന്ന പാത്രം. അപ്പോൾ ഇത് 130 രൂപയുടെ നമുക്ക് പ്ലാസ്റ്റിക് കട കിട്ടണം. ചിലയിടത്ത് 130 രൂപയായിരിക്കും, ചിലയിടത്തേലും വില കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മൾ പിന്നെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. നമ്മുടെ സ്നെയിൽസ് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു പരിപാടിയാണ്. നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും, പിന്നെ പറ്റുവാണെങ്കിൽ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. പോവാതെ നമ്മുടെ മറ്റേ ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കേരെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബൈ. ലില്ലി പോൺ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിച്ച ട്യൂബറാണ്. നല്ല ഹെൽത്തി ട്യൂബറായിരുന്നു. ഇപ്പോൾ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒരാഴ്ചയൊക്കെ വെള്ളത്തിട്ട് വെച്ച് ഇലയൊക്കെ പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ പ്ലാന്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ് ലില്ലി പോൺ സ്റ്റോർ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, എല്ലാവരും കയറി നോക്കിയാലേ. പിന്നെ ഇത് നമ്മൾ സീഡ് ആയിട്ട് മേടിച്ച് ചെയ്തത് ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ സീഡായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറേയൊക്കെ പോവുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു യെല്ലോ കളർ ആമ്പലാണ്. എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ മേല. ഇത് നമ്മൾ സീഡായിട്ട് മേടിച്ച ലോട്ടസ്. സീഡായിട്ട് മേടിക്കണേക്കാളും നല്ലത് ട്യൂബറായിട്ട് മേടിക്കണം. കാരണം കുറച്ചും കൂടെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ സീഡായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ സീഡ് നമ്മൾ മുറിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ വലുതായി വരില്ല. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും മേടിക്കുവാണെങ്കിൽ ട്യൂബർ മേടിക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് നമ്മൾ സീഡായിട്ട് മേടിച്ചായിരുന്നു. ഇത് നമ്മൾ നിറച്ചു ഇല ഉണ്ടായിരുന്ന. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നെയിലിന് ഒരിക്കലും സ്നെയിൽ വരാതെ നോക്കണം. കാരണം സ്നെയിൽ വന്ന് ഇതിൽ സ്നെയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ ആയതാണ്. അപ്പോൾ നിറച്ചു ഇല ഉണ്ടായിരുന്നു. ഇലയെല്ലാം തീർത്ത് ഫുള്ള് കൊമ്പ് താഴ്ത്തുന്ന കൊമ്പ് ഇങ്ങനെ സ്നെയിലങ്ങ് അടർത്തി വിടും തിന്നിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് പോയി. ഇതിനൊന്നും ചെയ്യാനില്ല. ഇതിലിനി സ്നെയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു പാത്രത്തിനകത്ത് സ്നെയിലുണ്ടെങ്കിൽ അത് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ അകത്തു നിന്ന് വെള്ളമോ അതിൻ്റെ അകത്ത് ചെളിയോ അങ്ങനെ ഒന്നും എടുക്കില്ല. കാരണം സ്നെയിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പോവും, ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ സ്നെയിൽ വന്നതുകൊണ്ട് ഞാൻ മാവിലെ കുറച്ച് പഴുത്ത് കൊണ്ടേ ഇട്ടു. അപ്പോൾ സ്നെയിൽ അതിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അതിനെടുത്ത് കളഞ്ഞു. ഇപ്പോൾ പിന്നെ ഇട്ടാലും അതിൻ്റെ അകത്ത് സ്നെയിലുണ്ട് മണ്ണിൻ്റെ അടിയിൽ. ഒന്നും ചെയ്യാൻ ഒരു രക്ഷയില്ല.